ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ സിമ്പിളായിട്ടുള്ളൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അയക്കുറിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നേരത്തെ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് പകുതി നാരങ്ങാ നീരും കൂടി ആക്കിക്കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ് കുറവായതിനാൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. എന്നിട്ട് ഇതിനെ ഒരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ടുള്ള കിസ്മിസും അണ്ടിപ്പരിപ്പും ഉള്ളിയും ഒക്കെ ഒന്ന് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ഇനി ഇതേ എണ്ണയിലിട്ടിട്ട് തന്നെ നമുക്കിനി ഈ ഫിഷിനെയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ എല്ലാ ഫിഷിനെയും നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് മാറ്റി വെക്കാം. ഇനി ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷിൻ്റെ എണ്ണ തന്നെ നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. അതെന്തിനാണെന്ന് വെച്ചാൽ, നമുക്ക് ഫിഷിൻ്റെ ആ ഫ്ലേവർ മസാലയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ എണ്ണ തന്നെ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 7 or 8 മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഇതിന് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 4 തക്കാളി മീഡിയം സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിന് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വാടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 5 or 6 പച്ചമുളകും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷാണ് ബിരിയാണിയിലേക്ക് എടുക്കുന്നത്. അപ്പോൾ അതിൽ ഈ മസാലയിൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് എടുത്ത് വെച്ചിട്ടുള്ള ചെറിയ ചെറിയ പീസൊക്കെ നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോഴാണ് കറക്റ്റ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പകുതി നാരങ്ങ നീരും കൂടി ഇതിലേക്ക് ആക്കി കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ആക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. എന്നിട്ട് നന്ന് വെന്ത് കിട്ടുന്നത് വരെ അതിന് ഇങ്ങനെ വെക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡിയായി. ഇത് നമുക്കിനി മാറ്റി വെക്കാം. അപ്പോൾ ഇനി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബിരിയാണി റൈസ് കഴുകി ഊറ്റാൻ വെച്ചിട്ടുള്ളതാണ്. ചൂടായ പാനിലേക്ക് ഇനി കുറച്ച് ഓയിലും പിന്നെ കുറച്ച് നെയ്യും ആഡ് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉള്ളിയും ഏലക്കായും കുറച്ച് ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുക. ഇനിയിതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള ബിരിയാണി റൈസിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് നാരക നീരും കൂടി ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പം നമ്മുടെ ബിരിയാണി റൈസ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് സാധാരണ ബിരിയാണിയൊക്കെ ദമ്മിടുന്ന പോലെ ദമ്മിടാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ അടിയിൽ മസാല ഇട്ടു, എന്നിട്ട് അതിൻ്റെ മേലെ ചോറിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ മേലെ കുറച്ച് മഞ്ഞ കളറാക്കി കൊടുക്കാം. ഇതിൻ്റെ മേലെ വായല വെച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.